ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി ആയിരുന്ന തിരൂർ സതീശന്റെ വെളിപ്പെടുത്തൽ പുതിയ വഴിത്തിരിവുണ്ടാക്കിയിരിക്കുകയാണ്. ബി ജെ പി സി പി എം ഡീലിൻ്റെ പ്രധാന ഉദാഹരണമായി ഈ കേസ് മാറിയിരിക്കുന്നു. ബി ജെ പി ഓഫീസ് സെക്രട്ടറി വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെയും ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാറിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം. ക്രൈംബ്രാഞ്ച് അടിയന്തരമായി ഈ കേസിൽ പുനരന്വേഷണം ആരംഭിക്കുകയും വേണം. ഇവർ രണ്ടുപേരും ഈ കേസിലെ പ്രതികളാണെന്ന് ഓഫീസ് സെക്രട്ടറിയുടെ വെളിപ്പെടുത്തലിലൂടെ വ്യക്തമായിരിക്കുന്നു. 3.5 കോടി രൂപ ഇവിടെ ഇടപാടാണ് കൊടകര കേസ്. ഇതിൽ 1.6 കോടി രൂപ മാത്രമേ റിക്കവർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി പണം എവിടെ പോയി? ധർമ്മരാജൻ എന്ന് പറയുന്ന ഈ കേസിലെ പ്രധാനപ്പെട്ട പണം കൊണ്ടുവന്ന ആൾ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് വസ്തുക്കൾ വിതരണം ചെയ്യുന്ന ആളാണെന്ന് ഇന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അല്പനിമിഷം മുമ്പ് പരസ്യമായി പത്രസമ്മേളനം നടത്തി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ധർമ്മരാജൻ ആണ് ഈ പണം കൊണ്ടുവന്നത്. ധർമ്മരാജൻ്റെ കയ്യിൽ നിന്നും ഈ പണം തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് ആരോപണം വന്നത്. 1.6 കോടി രൂപ റിക്കവറി ചെയ്തു. അപ്പോൾ ധർമ്മരാജൻ പണം കൊണ്ടുവന്നുവെന്ന് ബി ജെ പി, പണമല്ല ഇലക്ഷൻ ഉപകരണങ്ങൾ കൊണ്ടുവന്നു. ഇലക്ഷൻ ഉപകരണം എന്നുള്ളത് ഈ 3.5 കോടി രൂപ ഇലക്ഷന് വേണ്ടി കൊണ്ടുവന്നതാണെന്ന് നേരത്തെ തന്നെ പറയപ്പെട്ടിരുന്നു. ഇതോടെ ഒരു കാര്യം വ്യക്തമായി. ധർമ്മരാജൻ ആദ്യം വിളിച്ചത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ മകനെയാണ്. അപ്പൊ ധർമ്മരാജൻ പണം കൊണ്ടുവന്നു, ധർമ്മരാജന്റെ കയ്യിൽ നിന്നാണ് കുഴൽപ്പണം തട്ടിയെടുക്കുന്നത്, ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസ് വഴിയാണ് പോയിട്ടുള്ളത്, ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി സതീശനാണ് പിന്നീട് ധർമ്മരാജന് വേണ്ടി തൃശ്ശൂരിൽ റൂം ബുക്ക് ചെയ്തു കൊടുത്തത്, അതും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതിനർത്ഥം ഈ കുഴൽ ബി ജെ പിക്ക് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബി ജെ പി കൊണ്ടുവന്ന തെരഞ്ഞെടുപ്പ് അഴിമതി പണമാണ് കുഴൽപ്പണമാണ് ഇതെന്ന് വ്യക്തമായിരിക്കുന്നു. അതുകൊണ്ട് ഒന്നുകൂടി ആവർത്തിക്കുന്നു, ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിനെ അടിയന്തരമായി ജില്ലാ പ്രസിഡന്റിനെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം. റീ ഇൻവെസ്റ്റിഗേഷൻ, അടിയന്തരമായി പുനരന്വേഷണം വേണം. ഇരിങ്ങാലക്കുട കോടതിയിൽ കേസ് കൊടുത്തു. ഇരിങ്ങാലക്കുട കോടതിയിൽ കേസ് ചാർജ് ചെയ്തു. പക്ഷെ അതിനുശേഷം ഇ ഡി അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു. ഇതുവരെ ഈ കേസിൽ ഇ ഡി അന്വേഷണം നടന്നിട്ടില്ല. പോലീസിൻ്റെ അന്വേഷണത്തിൽ കാതലായ വീഴ്ചയുണ്ടായി. റിക്കവറി തന്നെ മുഴുവൻ നടത്താൻ കഴിഞ്ഞില്ല. പിന്നെ ഇ ഡി അന്വേഷണം ഈ കേസ് ഇ ഡി ഏറ്റെടുത്തില്ല. ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് കോഴപ്പണമായതുകൊണ്ട് ഇ ഡി ഈ കേസ് ഏറ്റെടുത്തില്ല. സി പി എം ഭരിക്കുന്ന കേരള പോലീസും ഒത്തുതീർപ്പുണ്ടാക്കി. സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ഡീല് നേരത്തെ തുടങ്ങിയ ഡീലിൻ്റെ ഭാഗമാണ് ഈ കൊടകര കുഴൽപ്പണ കേസ് ഈ രീതിയിലായി മാറിയത്. ബി ജെ പിയുടെ മുൻ ജില്ലാ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീശന് ജീവന ഭീഷണി ഉണ്ടാവും. അടിയന്തരമായി ബി ജെ പി ജില്ലാ സെക്രട്ടറി ഓഫീസ് സെക്രട്ടറി സതീശനെ പോലീസ് സംരക്ഷണം കൊടുത്ത് വിശദമായ ചോദ്യം ചെയ്യാൻ തയ്യാറാകണം. അല്ലെങ്കിൽ ഒരു പക്ഷേ ബി ജെ പി ജില്ലാ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന സതീശന്റെ ജീവൻ ബി ജെ പിയുടെയും ആർ എസ് എസ് സംഘപരിവാറിൻ്റെ ആളുകൾ അപഹരിക്കാനിടയുണ്ട്. കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉടൻ ഉണ്ടാകുമെന്നാണ് ബി ജെ പി ജില്ലാ ഓഫീസ് സെക്രട്ടറി സതീശൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് വളരെ ഗുരുതരമാണ്. സതീശന്റെ ജീവന് ഭീഷണി ഉണ്ട്. സതീശനെ അടിയന്തരമായി പോലീസ് സംരക്ഷണം കൊടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് വിധേയമാക്കണം.